വാല്യുവേഷൻ ചെയ്യേണ്ട സിജിന്റെ പ്രതിനിധികൾ എത്തിക്കുക. അപ്പോൾ നമ്മൾ അവർ ചില കാര്യങ്ങളോട് പിന്നാളെ കഴിഞ്ഞ് ചില ലീവും കാര്യങ്ങളും തയ്യാറാണ് ഇതര സംസ്ഥാനങ്ങൾ മുസ്ലിം ലീഗിന്റെ വളർച്ചയും ഭീഷണി നല്ല രീതിയിൽ തന്നെ അത് അവിടെ മുസ്ലിം ലീഗ് അങ്ങോട്ട് കടന്നു പോകേണ്ട കാരണങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയും. സമയം പറയുന്നത് 5:18 പരമാവധി സമയം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത സാഹിബ് 6:15 പിന്നെ ഞാൻ മൊത്തം പറഞ്ഞു ഞാൻ പ്രത്യേകം പറയാം. ഈ ലത്തീഫ് സാഹിബ് വളരെ എന്താ പറയുക ഒരു ഇരുത്ത ഒരു നേതാവ് എങ്ങനെയാണോ പാർട്ടിയിലെ പ്രതീക്ഷകളെ പറ്റി വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കാര്യത്തിൽ നോക്കുമ്പോൾ അത് അത് വളരെ കൃത്യമായിട്ട് എന്താ പറയുക ഒരു ദേശം വിധി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കഴിയില്ല എന്ന് പറഞ്ഞു അത് വളരെ ക്ലിയറായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ സമീപം സമീപം കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് എനിക്ക് തുടക്കമാണ് ഇൻഷാല്ലാ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പിന്നെ എല്ലാം പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങൾ വരെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളായിട്ടുണ്ട് സമയം ആണ് ഉണ്ടായിരുന്നു. അത് പിന്നെ മൊത്തത്തിൽ ഇത് പറഞ്ഞാൽ മതി നമ്മൾ ആരും ഈ ടേബിള് അവിടെ ഇരിക്കുന്ന ആൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ കൈ ഒപ്പം പറഞ്ഞു സ്വന്തം പറഞ്ഞു കഴിഞ്ഞാൽ ദേശം അകലത്തിൽ ഇരിക്കുക നമ്മുടെ കയ്യിൽ അതായത് ഇത് നമ്മളൊരു പരിശീലനമാണ്. ഈ പരിശീലിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നോ നമ്മളെ കുട്ടികൾ ചെറിയ കുട്ടികൾ വായയിൽ കണ്ടിട്ടും അത് ചിലപ്പോൾ 8 വയസ്സായ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യും. അതൊക്കെ ചെറുപ്പത്തിലെ നമ്മളത് നിർത്തി കഴിഞ്ഞാണെങ്കിൽ ആ സംഭവം ഉണ്ടാവും. അത് നമ്മൾ പ്രസംഗിക്കാൻ പഠിക്കണം. ഞാനിതൊരു തേജ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ ഇത് ആളില്ലാത്തതുകൊണ്ട് അവിടെ എന്തായാലും മുഖ്യ രാജ്യത്ത് മുഴുവൻ രാജാവായി കിട്ടുന്ന ഒരു ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ അത് പിന്നെ ഈ ദേശം അകന്നു പിന്നെ ദേശം റിലാക്സായി നമുക്കൊന്നുമില്ല ഇപ്പോഴത്തുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പം വളരെ ഉച്ചത്തിൽ സംസാരിക്കാതെ വളരെ പതിഞ്ഞ് ശ്രദ്ധിക്കുന്നു. അതിന് നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര കാരണമില്ല നമ്മളൊക്കെ ഒരു വണ്ണത്തിലും പിണറായി വിജയനൊക്കെ അതിന് നമുക്ക് അനുകരിക്കാം. അതൊരു ശൈലിയാണ്, നമ്മളൊരു ശൈലി ഉണ്ടാക്കാം. വളരെ പതിഞ്ഞിട്ട് വളരെ പതുക്കെ നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റും. അത് പിന്നെ ഭാവിയിൽ ഇങ്ങനെ കൂട്ടരാൻ പറ്റും. കാര്യങ്ങൾ നമ്മൾ ഒരു സംഭവം പറയുമ്പോൾ ആ സംഭവം മാത്രം പറയുമ്പോൾ രണ്ടുപേരോട് ചെയ്യും. ആ സംഭവത്തിന് കുറച്ച് ഉപകാരങ്ങളൊക്കെ കൊണ്ടുവരാം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാനൊരു താല്പര്യം ഉണ്ടാവും. അതിനോടൊപ്പം നമ്മളെ ആശയം ആ കഥയും കൂടെ അതവിടെ അവതരിപ്പിക്കുക. ഈ എന്താ പറയുക ഇങ്ങനെ ഉള്ള പൊരുത്തം ഇത് നമ്മളെ മോശക്കാരനാണ്. ഇത് ഇല്ലാണ്ടവരുടെ പറ്റില്ല. നമ്മളീ ഒരു ഇന്ത്യ പ്രസംഗം കൂടെ വെക്കാത്തതിൻ്റെ കാരണം തന്നെ ഇത് ഓപ്പണായിരിക്കും. ബൈക്ക് ഇങ്ങനെ പഠിക്കാൻ പഠിക്കാം. ഇത് നമ്മളെ രണ്ട് കൈയും ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ആ സംസാരമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഗ്യാസ് വീട്ടൊക്കെ നടക്കാം പ്രസംഗത്തിൻ്റെ ഇടയിൽ. അതിന് മുന്നൊരു പ്രസംഗത്തിൽ നിന്നോളൊന്നുമില്ല, വളരെ ആയാസത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ആ ഒരു രീതിയിൽ ഇങ്ങനെ ആ ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ പിന്നെ കേൾക്കുന്നവർക്ക് ഒരു പിന്നെ നമ്മൾ എപ്പോഴും സദസ്സിനെ നോക്കുക. അത് മൊത്തത്തിലിപ്പോൾ ആദ്യം നമ്മൾ വലിയ ഭാഗത്ത് ഇങ്ങനെ നോക്കുക, പിന്നെ സെൻട്രൽ ഒന്ന് നോക്കുക. അത് നമ്മൾ ശ്രമിക്കുന്ന ആളുകളെ മൊത്തം നമ്മളെ ദൃഷ്ടി അവരുടെ എല്ലാവരും എത്തണം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ പോക്കറ്റിൽ കൈകള് പാടില്ല, കൈ രണ്ടും ഫ്രീ ആയിട്ട് കിട്ടണം. നമ്മൾ ആരും ഒന്നും പറയാറുണ്ട് അവരെ
തുടക്കത്തിലൊക്കെ ഉണ്ടാവും, അത് ശ്രദ്ധിക്കാനിടയിപ്പോണ്ട്. ആൾക്കാർ ചെയ്യുന്ന ആളാണ്, പക്ഷെ പറയുമ്പോൾ നമ്മള് വാലിയേഷൻ നടത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെന്ന് പറയണം. അപ്പം അതിനിപ്പോ ഞാനെല്ലാം അവർ വന്നു കഴിഞ്ഞാണെങ്കിലും അവരൊക്കെ പറയണം, അതിനാണ് പറയാം. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാന്ന് മാത്രം നമ്മളോട് ഞാൻ ഇത് കൃത്യമായി സാധനം.